ഹായ് ഓൾ, ഇന്ന് നമ്മളൊരു നൊസ്റ്റാൾജിക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു സ്വീറ്റാണ് ശർക്കര മത്തൻ. പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആയതുകൊണ്ട് നമ്മളിവിടെ വൻപയർ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. വൻപയർ ഞാനൊരു പിടിയോളം എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ട് അല്പം വെള്ളം ഒഴിച്ചതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുക്കാൽ പരുവാകുമ്പോൾ നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കണം. നല്ലതായിട്ട് പഴുത്ത മത്തനാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചളവിലാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെറിയൊരു പീസ് മത്തനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. പണ്ട് കാലത്തൊക്കെ ഈവനിങ്ങിലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് തണുപ്പ് കാലങ്ങളിലും മഴക്കാലത്തൊക്കെ ഇത് തയ്യാറാക്കാറുണ്ടായിരുന്നു. ഇനി ശർക്കരയാണ് വേണ്ടത്. ചെറിയ അച്ചായതുകൊണ്ട് 4 അച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ അച്ചെടുക്കുമ്പോൾ 2 അച്ചെടുത്താൽ മതി. ഇനി ചെറിയൊരു ബൗളിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി, അല്പം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കണം. പിന്നെ നമുക്കല്പം തേങ്ങ ചിരവിയത് കൂടെ വേണം. ഞാനിവിടെ 2 പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇത് തേങ്ങ ചോപ്പ് ചെയ്തിട്ടിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേ കുറക്കൊക്കെ ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ വൻപയർ മുക്കാൽ വേവായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മത്തനിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ഒരുപാടാവരുത്. നമ്മുടെ ആ മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇവിടെ മത്തനും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തവി വെച്ച് നല്ലതായിട്ടൊന്ന് ഈ മത്തനെ ഉടച്ചു കൊടുക്കണം. ഈ സമയം കൊണ്ട് ഞാൻ ശർക്കര പാനി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര പാനി തയ്യാറാക്കുന്ന സമയത്ത് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം പാനി തയ്യാറാക്കി എടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളുടെ അരിപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നല്ല തിക്ക് പരുവത്തിലാവും. ഇനി നമ്മൾ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ചെറിയ ജീരകം മൂപ്പിച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുക ഒക്കെ ചെയ്യാം. പക്ഷേ ഇതൊന്നും ഇല്ലാത്തതിൻ്റെ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ചൂടോടുകൂടിയിട്ടുള്ള നമ്മുടെ ശർക്കര മത്തൻ ഞാനിവിടെ വാഴയിലയിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ന്യൂ ജനറേഷനൊന്നും അറിയാത്തൊരു റെസിപ്പി ആയിരിക്കട്ടെ ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.